ഹലോ ഗായ്സ്, ഞാൻ കത്തിഷ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇന്നത്തെ മാച്ചുകളെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മാച്ച് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഹൈദരാബാദാണ്. അപ്പോൾ രാത്രി സമയക്കാലം നോക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സും ബെൻഗളോർ പഞ്ചാബും തമ്മിലാണ്. അപ്പോൾ അവരുടെ റിവ്യൂ നോക്കാം. അപ്പോൾ അതിനെ മുംബൈ തന്നെ നോക്കാം. മുംബൈയിലെ ഓപ്പൺ കൂട്ടുകെട്ട് ഇപ്പോഴും ഒരു ഫോമിലേക്ക് എത്തിയിട്ടില്ല. എന്നാലും രോഹിത് ശർമ്മയുടെ ഫോം മുംബൈയിലെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. മിഡിൽ ഓർഡർ നോക്കുകയാണെങ്കിൽ മുംബൈക്ക് നല്ലൊരു മിഡിൽ ഓർഡർ തന്നെയാണ്. കൂട്ടുകാരിക്ക് പേര് കേട്ട കിരൺ ബൊള്ളാർ, ഹാർദിക് പാണ്ഡ്യ, ഇഷാൻ കിഷാൻ, സൂര്യകുമാർ യാദവ് എന്നിങ്ങനെ ഒരു നിര തന്നെയാണ് മുംബൈക്കുള്ളത്. എന്നാൽ ഹൈദരാബാദ് നോക്കുകയാണെങ്കിൽ അവരും അതെ ഓപ്പണിംഗ് ഫോം അവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ നേരമായിരുന്നു. എന്നാൽ വണ്ടവ നോക്കുന്ന മനീഷ് പാണ്ഡ്യയും വില്യംസണും തൻ്റെതായ കരുത്ത് തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് അവർക്കൊരു നല്ല തുടക്കമാണ്. ഭിന്നമായി നോക്കുകയാണെങ്കിൽ മുൻതൂക്കം ഹൈദരാബാദിനെയാണ്. റഷീദ് ഖാൻ, മുഹമ്മദ് നബി ഇവർ രണ്ടുപേരും നല്ല ഭിന്നമായി തന്നെയാണ്. മുംബൈ ഇന്ത്യൻസിലേക്ക് വരികയാണെങ്കിൽ ചെഹറും ക്രോൻ പാണ്ഡ്യയും മാത്രമേ ഉള്ളൂ എന്നാണ് പറയാൻ. അവരിതുവരെയും ഒരു പിച്ച് കണ്ടെത്തിയിട്ടില്ല. അവർ വരുന്നത് മൊത്തം അവർ ഫോറും കിക്കും വിട്ട് കൊടുക്കുന്ന പോലെ തന്നെയാണെന്ന് നമുക്ക് കളി കാണുമ്പോൾ മനസ്സിലാകും. കളി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ കളിയിലെ ആദ്യ കളി മുൻതൂക്കം മുംബൈ ഇന്ത്യൻസിനുമല്ല ഹൈദരാബാദിനുമല്ല, രണ്ടുപേരും തുല്യത്തിൽ തന്നെ നിൽക്കുമെന്ന് ഇപ്പോൾ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ നമുക്ക് ഡ്രീം ഇലവൻ്റെ കാലത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ടീം ട്വന്റി കോക്കാണ് ആദ്യത്തെ ആൾ. രണ്ടാമത്തെ ആളെന്ന് പറയുമ്പോൾ സൂര്യകുമാർ യാദവ്, മൂന്നാമത്തെ ആൾ ഇഷാൻ കിഷാൻ. അപ്പോൾ ഇനി ഹൈദരാബാദിലെ ഒരു മൂന്ന് പേര് ഞങ്ങൾ വ്യക്തമായി. ബേർഷവ് ആണ് ഹൈദരാബാദിലെ ആദ്യത്തെ ആൾ. അപ്പോൾ നാലാമത്തെ ആൾ ബേർഷവ് തന്നെ. അഞ്ചാമത്തെ ആൾ മനീഷ് പാണ്ഡ്യ. ആറാമത്തെ ആൾ കെ വില്യമുക്കൻ. അപ്പോൾ തന്നെ ആറ് പേരെ തികഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതിൽ ബാക്കി അഞ്ച് പേര് കൂടി. അപ്പോൾ ആറാമത്തെ ആളാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് കിരൺ പൊള്ളാടിനെയാണ്. ആറാമതായി തിരഞ്ഞെടുക്കുക കെയ്ൻ വില്യംസൺ. നല്ലൊരു ബാറ്റ്സ്മാൻ തന്നെയായിരുന്നു. മാത്രമാണ് ഞാൻ ആ കാലത്തേക്ക് കെയ്ൻ വില്യംസനെ തിരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞ് പൊള്ളാട് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ രണ്ട് കളിയും കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എട്ടാം സ്ഥാനത്തേക്ക് ഹാർദിക് പാണ്ഡ്യയെ നമുക്ക് എടുക്കാം. ഒമ്പതാം സ്ഥാനത്തേക്ക് റാഷിദ് ഖാൻ. അത് കഴിഞ്ഞ് ബുംറ, ബോൾട്ട് എന്നീ താരങ്ങളെ 9, 10, 11 താരങ്ങളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 400-500 പോയിന്റിന് അടക്കം നിൽക്കുന്നതായിരിക്കും. എന്തായാലും അത്രയും പോയിന്റ് അവർ നിങ്ങൾക്ക് നേടിത്തരും. അപ്പോൾ ഇനി രണ്ടാമത്തെ ടീമിൻ്റെ റിവ്യൂ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ കളി നടക്കുന്നത് കിങ്സ് ഇലവൻ പഞ്ചാബും ചെന്നൈ സൂപ്പർ കിങ്സുമായാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചെന്നൈയുടെ ഫോമല്ലായ്മ ചെന്നൈയെ ഭയങ്കരമായി അലട്ടുന്നതാണ്. കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണ് 57 കൊണ്ടുവന്നിട്ട് കാര്യമായ മാറ്റം ചെന്നൈ ടീമിനുണ്ടായില്ല. ക്യാപ്റ്റൻ ധോണി അവസാനം വരെ നിന്നെങ്കിലും കളി ജയിപ്പിക്കാനായില്ല. ആ ജഡേജയുടെ ഫോം ധോണിയെ കാര്യമായി അലട്ടുന്നില്ല. ഇപ്പോൾ ജഡേജ കഴിഞ്ഞ കളിയിൽ നല്ല ഒരു ബാറ്റിംഗ് മികവിൽ തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ ഓപ്പണിങ്ങും മിണ്ടും പോയി കിടക്കുന്നതുകൊണ്ട് മാത്രം ധോണി വല്ലാതെ അലട്ടുകയാണ്. അപ്പോൾ അവരുടെ ടോപ്പ് ഓർഡർ മിഡിൽ ഓർഡർ നോക്കേണ്ട ആവശ്യമില്ല. അവർ രണ്ടുപേരെ കളിയുടെ റിവ്യൂ നോക്കി പറയാം. അപ്പോൾ ആദ്യ കളി കിങ്സ് ഇലവൻ പഞ്ചാബ് മുംബൈക്കെതിരെ തോറ്റിരുന്നു. രാജസ്ഥാനെതിരെ കിങ്സ് ഇലവൻ പഞ്ചാബ് തോറ്റു. അങ്ങനെ രണ്ട് കളി തോറ്റാണ് കിങ്സ് ഇലവൻ പഞ്ചാബ് ഇറങ്ങുന്നത്. എന്നാൽ ഒരു കളി ജയിച്ചു, ആ ഒരു വിശ്വാസമുണ്ട്. ചെന്നൈ അങ്ങനെ തന്നെ. പക്ഷേ ചെന്നൈ നാലിലും തോറ്റു. മുംബൈക്കെതിരെ മാത്രമേ ജയിച്ചു. അങ്ങനെ വിശ്വാസത്തിൽ ചെന്നൈ ഇപ്പോൾ ഇറങ്ങൂലെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ധോണി ഫിറ്റ്നസ്സില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ കളിയിൽ നോക്കിയാലറിയാം ധോണി ഓടി ചെതച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം തന്നെ തോന്നുന്നു. മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യക്ക് വേണ്ടി നല്ലവണ്ണം ഫോമിൽ ഓടുന്ന ഒരാളാണെന്ന് നമുക്ക് കളി കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ടീമിൻ്റെ റിവ്യൂ, രണ്ട് ടീമും
തുല്യശക്തി കാണുന്നത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡ്രീം ഇലവന്റെ കാര്യം നോക്കാം. ഒന്നാമതായി മായങ്ക അഗർവാളിനെ നമുക്ക് എടുക്കാം. രണ്ടാമത് ലോകേഷ് രാഹുലിനെ എടുക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമതായി ഡോക്ലസിനെ നമുക്ക് എടുക്കാം. മൂന്നാമതായി ഹൈദരാബാദിൻ്റെ താരം കരുണ എടുക്കാം. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അമ്പട്ട് റൈഡുമാണ്. അമ്പട്ട് റൈഡ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമാണ്. അപ്പോൾ നാല് പേര് നമ്മൾ എടുത്ത് കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ ആൾ നോക്കുമ്പോൾ നമുക്ക് ഗിൽക്കിനും പഞ്ചാബിൽ നിന്ന് എടുക്കുമ്പോൾ സർഫ്രാസ് ഖാൻ നമുക്ക് എടുക്കാം. സർഫ്രാസ് ഖാൻ കുഴപ്പമില്ലാതെ കളിക്കുമെങ്കിലും തലക്കേടില്ലാത്ത ബിൽഡിംഗ് ഫ്രോക്കാണ് കാഴ്ച വെക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി തന്നെ എടുക്കാം. നല്ലൊരു കീപ്പറായിരുന്നു. ഞാൻ യാറ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയിന്റ് നമുക്ക് കയറും. അപ്പോൾ നമ്മുടെ സാം കറണേ എടുക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സാം കറൻ. അടുത്തതായി നമുക്ക് എടുക്കാൻ കഴിയുന്ന താരം അവരുടെ തന്നെ താരം ജഡേജയാണ്. ജഡേജ നല്ലൊരു ഭൂമി തന്നെ അറിയുന്നതിനാൽ ഈ കളിയിൽ നല്ലവണ്ണം വിക്കറ്റും ഫോമുമാണ് കാര്യതയുണ്ട്. ഈ ബോളറെ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് ഷമി കോട്ടാൽ എന്നെ എടുക്കാം. പിന്നെ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് തക്കൂറിനെയോ ചെഹറിനോ എടുക്കാം. അത് നിങ്ങളുടെ ഒരു ചോയ്സ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഞാൻ സത്യജിത് കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് കഴിയുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.